2015 റിലീസായ ബോഡി ഹൊറർ ഫിലിമാണ് ബൈറ്റ്. ഹൊറർ ഫിലിമിൽ തന്നെ ശരീരത്തെ വികൃതമാക്കി കാണിക്കുന്ന തരത്തിലുള്ള സിനിമകളെയാണ് ബോഡി ഹൊറർ ഫിലിം എന്ന കാറ്റഗറിയിൽ പെടുത്തുന്നത്. കോസ്റ്റാറിക്കയിൽ ബാച്ചിലറേറ്റ് പാർട്ടി ആഘോഷിക്കാൻ പോകുന്ന ഒരു യുവതിക്ക് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു പ്രാണി കടിക്കുന്നത് മൂലമുണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. മൂന്ന് പെൺസുഹൃത്തുക്കൾ പോകുന്ന ഒരു ഫ്ലൈറ്റ് യാത്രയിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. അവരാണ് കേസി, ജിൽ, പിന്നെ ക്രിസ്റ്റൻ. കേസിയുടെ എൻഗേജ്മെന്റ് ജെറഡ് എന്നൊരാളുമായി കഴിഞ്ഞതിനാൽ ബാച്ചിലറേറ്റ് പാർട്ടി ആഘോഷിക്കാനായി ഈ മൂന്ന് സുഹൃത്തുക്കളും കോസ്റ്റാറിക്കയിലേക്ക് പോവുകയാണ്. ക്യാമറ അഡിക്റ്റായ ജിൽ അവരുടെ എല്ലാ ആക്ടിവിറ്റീസും ക്യാമറയിൽ എടുത്തുകൊണ്ടിരുന്നു. അവർ രാത്രിയിൽ ഒരു പബ്ബിൽ ബാച്ചിലറേറ്റ് പാർട്ടി ആഘോഷിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നു. കേസി നല്ലതുപോലെ മദ്യപിച്ചിരുന്നുകൊണ്ട് അവനുമായി വളരെ അടുക്കുകയും ചെയ്യുന്നു. അവർ രണ്ടുപേരും രാത്രി ഒരുമിച്ച് ചെലവിടുന്നു. അടുത്ത ദിവസം എഴുന്നേറ്റപ്പോൾ കഴിഞ്ഞ രാത്രി എന്ത് സംഭവിച്ചുവെന്ന് മൂന്നു പേർക്കും ഓർമ്മയില്ല. അപ്പോൾ അവരെ കാണാൻ ആ ചെറുപ്പക്കാരൻ വരികയും അവിടെ അടുത്ത് കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമുണ്ടെന്ന് പറയുകയും ചെയ്തു. അവിടെ പോവുക എന്നത് അലൌഡ് അല്ലാത്തതിനാൽ അങ്ങോട്ടേക്കുള്ള വഴി പറഞ്ഞു തരില്ല എന്ന് അവൻ പറയുന്നു. പക്ഷേ ജില്ലിന്റെ നിർബന്ധപ്രകാരം അവൻ അവസാനം അവർക്ക് വഴി പറഞ്ഞു കൊടുത്തു. അതൊരു തടാകത്തിലേക്കുള്ള വഴിയായിരുന്നു. സുന്ദരമായ ആ തടാകത്തിലേക്ക് ജില്ലും കേസിയും ഇറങ്ങുന്നു. അപ്പോൾ കേസിയെ വെള്ളത്തിലുള്ള എന്തോ ഒന്ന് കടിക്കുന്നു. പേടിച്ചു പോയ അവർ നോക്കിയപ്പോൾ അതെന്തോ ഒരു ചെറിയ പ്രാണി കടിച്ചതാണെന്ന് മനസ്സിലായി. തിരിച്ച് നാട്ടിൽ വന്ന കേസിയെ ജാറഡ് കാണാൻ വരുന്നു. ജാറഡ് തന്റെ ചെറുപ്പത്തിലെ ബേബി ചെയർ അവൾക്ക് കൊടുക്കുന്നു. അതിൽ നിന്നും ജാറഡ് ഒരു കുട്ടിയെ ആഗ്രഹിക്കുന്നുവെന്ന് കേസി മനസ്സിലാക്കുന്നു. പക്ഷേ കേസി കുറച്ചധികം കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷനിലായിരുന്നു. കേസിയെ ഇഷ്ടമില്ലാത്ത ജാറഡിന്റെ അമ്മ, കോസ്റ്റാറിക്കയിൽ പരിചയപ്പെട്ട ആ ചെറുപ്പക്കാരൻ, അതുപോലെ കോസ്റ്റാറിക്കയിൽ വെച്ച് കാണാതെ പോയ അവളുടെ എൻഗേജ്മെന്റ് റിംഗ്, തന്റെ ദേഹത്ത് പ്രാണി കടിച്ചതുമൂലമുള്ള പാടുകൾ കൂടി വരുന്നതായി കേസി കാണുന്നു. അവൾ തന്റെ വാടക വീടിന്റെ ഉടമസ്ഥയെ, അതായത് ജെറഡിന്റെ അമ്മയെ കാണാൻ പോകുന്നു. ഈ സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അമ്മായി അമ്മയ്ക്ക് കേസിയെ ഒട്ടും ഇഷ്ടമല്ല എന്ന്. അവരുടെ കല്യാണത്തിന് ഇവർക്ക് സമ്മതവുമല്ല. എല്ലാ കാര്യങ്ങളും ഓർക്കുമ്പോൾ ഈ കല്യാണം വേണ്ട എന്ന് വരെ കേസിക്ക് തോന്നുന്നു. അവൾ ജില്ലെടുത്ത ട്രിപ്പ് വീഡിയോസ് ലാപ്ടോപ്പിൽ കാണുന്നു. താൻ അവിടെ വെച്ച് പരിചയപ്പെട്ട ചെറുപ്പക്കാരനുമായി അടുത്തിടപഴകുന്ന വീഡിയോ അതിലുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അവൾക്ക് അന്ന് രാത്രി എന്ത് സംഭവിച്ചു എന്ന് ഓർമ്മയില്ലായിരുന്നു. ഇക്കാര്യങ്ങൾ മൂലം അവൾ വളരെ വിഷമിച്ചിരുന്നു. അവൾ തന്റെ കൂട്ടുകാരി ക്രിസ്റ്റനെ വിളിച്ചു. തനിക്ക് ഈ കല്യാണം വേണ്ട എന്ന് പറയുന്നു. കാര്യങ്ങളെല്ലാം അറിയാവുന്ന ക്രിസ്റ്റൻ അവളോട് ജെറഡുമായി സംസാരിക്കാൻ പറയുന്നു. അടുത്ത ദിവസം രാത്രി ഡിന്നറിന് ജെറഡ് കേസിയുടെ അടുത്ത് വരാമെന്ന് പറഞ്ഞിരുന്നു. ജെറഡ് ആദ്യം അതേ കെട്ടിടത്തിൽ താമസിക്കുന്ന ഹൗസ് ഓണറായ തന്റെ അമ്മയെ കാണാൻ പോകുന്നു. ആ അവസരത്തിൽ കേസിക്ക് മനസ്സിലാകുന്നു, അതായത് തനിക്ക് കുറച്ച് അകല സംഭവിക്കുന്ന ചെറിയ ശബ്ദങ്ങൾ പോലും കേൾക്കാൻ കഴിയുമെന്ന്. കേസി ജെറഡ് അമ്മയോട് സംസാരിക്കുന്നത് തന്റെ മുറിയിലിരുന്നുകൊണ്ട് തന്നെ കേട്ടു. ഈ ബന്ധം വേണ്ട എന്നാണ് അമ്മ പറയുന്നത്. ജെറഡിന്റെ അച്ഛൻ തന്നെ ചതിച്ചതുപോലെ അവൻ കേസിയെ ചതിക്കുന്ന അവസരം ഉണ്ടാക്കാതെ കല്യാണത്തിൽ നിന്ന് മാറി നിൽക്കാൻ ജെറഡിനോട് അമ്മ പറയുന്നു. അമ്മയുടെ വാക്കുകൾ കേൾക്കാതെ അവൻ കേസിയെ കാണാൻ വരുന്നു. ഡിന്നർ കഴിക്കുന്നതിനിടയിൽ കേസിയുടെ വിരലിലെ റിംഗ് കാണാത്തതിനാൽ ജെറഡ് അതിനെക്കുറിച്ച് ചോദിക്കുന്നു. ട്രിപ്പ് പോയി അതിലെല്ലാം അഴുക്കുപറ്റിയെന്നും അതിനാൽ അത് കഴുകാൻ വെച്ചിരിക്കുകയാണെന്നും അവൾ പറയുന്നു. അപ്പോൾ എന്തോ അസ്വസ്ഥത തോന്നി അവൾ വാഷ്റൂമിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവൾ ഛർദ്ദിക്കുന്നു. ഛർദ്ദിച്ചപ്പോൾ വായിൽ നിന്നും പഴുപ്പ് പോലെ എന്തോ ഒന്ന് വന്നു. ജെറഡ് ചോദിച്ചപ്പോൾ അവൾ ഓക്കെയാണെന്നും ട്രിപ്പിന് പോയപ്പോൾ കഴിച്ച ഫുഡ് കാരണം ഛർദ്ദിച്ചതാണെന്നും പറയുന്നു. കേസി തന്റെ അമ്മായിയമ്മയ്ക്ക് തന്നെ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയുന്നു. അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ജെറഡ് അവളെ തിരുത്താൻ ശ്രമിക്കുന്നു. അവർ പരസ്പരം കിസ് ചെയ്യുന്നു. തുടർന്ന് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇതിലൂടെ ഇൻഫെക്ഷൻ ജെറഡിന്റെ ശരീരത്തിലേക്കും പകരുന്നു. അപ്പോൾ ജെറഡ് അറിയാതെ കേസിയുടെ പ്രാണി കടിച്ച മുറിവിൽ പിടിക്കുകയും അതിൽ നിന്നുള്ള പഴുപ്പ് ജെറഡിന്റെ കയ്യിൽ പറ്റുകയും ചെയ്യുന്നു. ഇത് കണ്ട് പേടിച്ച കേസി ബാത്റൂമിലേക്ക് ഓടുന്നു. ജെറഡ് അതെന്താണെന്ന് ചോദിക്കുന്നു. അതൊരു പ്രാണി കടിച്ചതാണെന്നും അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലെന്നും അവൾ പറയുന്നു. കേസി ബാത്ടബിൽ കുളിക്കുന്ന അവസരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവൾക്ക് വളരെ നേരം വെള്ളത്തിനടിയിൽ കഴിയാൻ പറ്റുമെന്ന്. കേസിയുടെ മുഖത്ത് മുഴുവനും പഴുപ്പ് പടർന്നതായി അവൾ കാണുന്നു. കേസിയെ കാണാനായി ജിൽ വരികയും അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ജിൽ കേസിക്ക് ഒരു ക്രീം കൊടുത്തിട്ട് അത് മുറിവിൽ പുരട്ടാൻ പറയുന്നു. കേസിക്ക് ഒന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല. എന്ത് കഴിച്ചാലും അവൾ ഛർദ്ദിച്ചിരുന്നു. ഛർദ്ദിക്കുമ്പോൾ വായിൽ നിന്ന് പഴുപ്പും വന്നിരുന്നു. അവളുടെ മുഖം വിളറി വെളുത്തു വന്നു. അവളുടെ അയൽക്കാരൻ ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ കൊതുക് കടിച്ചത് മൂലമുണ്ടാകുന്ന ഇൻഫെക്ഷൻ ആവാം എന്നവൾ പറയുന്നു. കേസി ക്രിസ്റ്റനെ കാണുന്നു.
താൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നതു മുതൽ ക്ഷീണതയാണെന്ന് പറഞ്ഞ കേസിയോട് അവൾ ചിലപ്പോൾ പ്രഗ്നന്റ് ആവുമെന്ന് ക്രിസ്റ്റ്യൻ പറയുന്നു. അവൾ അടുത്ത ദിവസം വീട്ടിൽ വെച്ച് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുന്നു. അവളുടെ കാലിലെ മുറിവ് വല്ലാതെ മോശമായിരുന്നു. അതിൽ നിന്ന് രക്തവും പഴുപ്പും വന്നിരുന്നു. അവൾ അത് കഴുകിക്കളയാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല. അപ്പോഴാണ് അവൾ അറിയുന്നത് അവൾ പ്രഗ്നന്റ് ആണ് എന്ന്. ഒരു ദിവസം രാത്രി അവൾ ഒരു സ്വപ്നം കാണുന്നു. തന്റെ വീട്ടിൽ അവളുടെ സുഹൃത്തുക്കളും ജെറഡും സർപ്രൈസ് പാർട്ടി പോലെ എന്തോ ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. അവരെല്ലാവരും ബേബി ബേബി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അത് കേട്ടപ്പോൾ കേസിയുടെ വയറ്റിൽ നിന്നും രക്തം നിറഞ്ഞ പഴുപ്പിന്റെ ചെറിയ ബോളുകൾ താഴേക്ക് വീഴുന്നു. എല്ലാവരും അതിന്റെ മുകളിൽ കയറി ചവിട്ടുന്നു. അവൾ അവരെ തടുക്കുന്നു. അപ്പോൾ അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് അവളുടെ മുഖം മുഴുവനും പഴുപ്പായിരുന്നു. അവൾ നടന്നു നോക്കിയപ്പോൾ നിലത്ത് മുഴുവനും പഴുപ്പാകുന്നതായി അവൾ കണ്ടു. അതുപോലെ നോക്കി എല്ലായിടത്തും രക്തം നിറഞ്ഞ പഴുപ്പ് ബോളുകൾ കിടന്നിരുന്നു. അപ്പോൾ ജെറഡിന്റെ അമ്മ അവളെ കാണാനായി വരുന്നു. തുടർച്ചയായി കോളിംഗ് ബെൽ അടിച്ചതിനാൽ അവൾ വാതിൽ തുറക്കാനായി ഉടുപ്പ് മാറുന്നു. ആ അവസരത്തിൽ ജെറഡിന്റെ അമ്മ തന്റെ കയ്യിലുള്ള താക്കോൽ ഉപയോഗിച്ച് വീട് തുറക്കുന്നു. തുറന്നകത്തു വന്ന അവർ വീടിന്റെ അവസ്ഥ കണ്ട് അതിശയിച്ചു പോകുന്നു. അവിടെ വെച്ചിരുന്ന പ്രഗ്നൻസി ടെസ്റ്റ് റിസൾട്ട് കണ്ട അമ്മ അവളെ സ്ലട്ട് എന്ന് വിളിക്കുകയും അവളെ കളിയാക്കുകയും ചെയ്യുന്നു. ആരുടെ കുട്ടിയാണ് അവളുടെ വയറ്റിലുള്ളതെന്ന് അമ്മ ചോദിക്കുന്നു. ഇത്രയുമെല്ലാം കേട്ട കേസി അമ്മയോട് വീട്ടിൽ നിന്നും പുറത്തു പോകാൻ പറയുന്നു. കേസി പറയുന്നത് അവർ അനുസരിക്കുന്നില്ല. കേസിയുടെ പെരുമാറ്റത്തിൽ വലിയ വ്യത്യാസം വരുന്നു. ഒരു പ്രാണിയെപ്പോലെ അവൾ തലയാട്ടുകയും ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അവൾ അമ്മയുടെ മേൽ ചാടി വീണ് അവരുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. ദേഷ്യം കൂടി വന്നതിനാൽ കേസിയുടെ വായിൽ നിന്നും അവൾ പോലും അറിയാതെ പഴുപ്പ് പുറത്തു വരുന്നു. അത് അമ്മയുടെ മുഖത്ത് വീണ് മുഖമെല്ലാം പൊള്ളിപ്പോകുന്നു. അവരുടെ മുഖത്തുള്ള തൊലിയെല്ലാം പൊളിഞ്ഞു പോവുകയും രക്തം വരികയും ചെയ്യുന്നു. അമ്മ താഴെ വീഴുകയും അപ്പോൾ തന്നെ മരിക്കുകയും ചെയ്യുന്നു. അവൾ ചെയ്ത കാര്യങ്ങൾ കണ്ട് അവൾ തന്നെ ഭയന്നു പോകുന്നു. തന്റെ ശരീരത്തിൽ നിന്നും പുറത്തു വന്ന പഴുപ്പിന്റെ ഒരു ബോൾ എടുക്കുമ്പോൾ അവൾക്ക് മനസ്സിലായി അതെന്തിന്റെയോ മുട്ടയാണെന്ന്. അവൾ അമ്മയെ ബാത്ത് ടബിലെ വെള്ളത്തിലിടുന്നു. കേസിയുമായി കുറച്ചു നാളുകളായി സംസാരം നടക്കാത്തതിനാൽ ജെറഡ് കേസിയെ ഫോണിൽ വിളിക്കുന്നു. പക്ഷേ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. അതിനാൽ അവൻ കേസിയുടെ വീട്ടിലേക്ക് വരുന്നു. കേസി റൂം തുറക്കാൻ കൂട്ടാക്കാതെ തനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല എന്നും തനിക്ക് കുറച്ച് സമയം ആവശ്യമുണ്ടെന്നും പറയുന്നു. അപ്പോൾ അവൾ തന്റെ തലമുടി കൊഴിയാൻ തുടങ്ങിയെന്ന് തിരിച്ചറിയുന്നു. അവൾ ജെറഡിനോട് അവിടെ നിന്നും പോകാൻ പറയുന്നു. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് നോ പറഞ്ഞതുകൊണ്ട് അവൻ ദേഷ്യത്തിൽ വീട്ടിൽ പോയി മദ്യപിക്കുന്നു. കുറച്ച് ദിവസങ്ങളായി കേസിയെ കാണാത്തതിനാൽ ക്രിസ്റ്റൻ ജില്ലിന്റെ വീട്ടിൽ പോയി കേസിയെക്കുറിച്ച് ചോദിക്കുന്നു. കേസിയെക്കുറിച്ച് മോശമായി സംസാരിച്ച ജില്ലിന് ക്രിസ്റ്റൻ നല്ല മറുപടി കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം ക്രിസ്റ്റൻ കേസിയുടെ വീട്ടിൽ പോയെന്നും പക്ഷേ കേസി വീട് തുറന്നില്ലെന്നും അതുപോലെ ആ വീട്ടിൽ നിന്നും ഒരു വൃത്തികെട്ട മണം വരുന്നുവെന്നും ക്രിസ്റ്റൻ പറയുന്നു. വീണ്ടും കേസിയെക്കുറിച്ച് മോശമായി സംസാരിച്ച ജില്ലിന് മറുപടി പറഞ്ഞ ക്രിസ്റ്റനോട് ദേഷ്യപ്പെട്ട് ജിൽ വാതിലടയ്ക്കുന്നു. ഇപ്പോഴാണ് ഒരു രഹസ്യം പുറത്തു വരുന്നത്. കേസിയുടെ എൻഗേജ്മെന്റ് റിംഗ് കാണാതെ പോയതല്ല, അത് ജില്ലിന്റെ കൈവശമുണ്ട്. ഇപ്പോൾ കേസിയുടെ അവസ്ഥ ഒന്നിനൊന്ന് മോശമായിക്കൊണ്ടിരുന്നു. അവൾ തന്റെ തന്നെ നഖം പറിച്ചെടുത്ത് തിന്നുന്നു. അതുപോലെ കേസിക്ക് ഏറ്റവും പേടിയുള്ള പ്രാണിയെ വരെ കേസി തിന്നുന്നു. കേസിയുടെ വീടിനുള്ളിൽ കയറിയ ക്രിസ്റ്റൻ അതിനുള്ളിലെ കാഴ്ചകൾ കണ്ടു ഞെട്ടുന്നു. കേസിയെ കണ്ട ഉടനെ അവൾ കേസിയെ കെട്ടിപ്പിടിക്കുന്നു. അവൾ കേസിയെ ഡോക്ടറിനടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നു. കേസിയുടെ ഇപ്പോഴത്തെ രൂപം കണ്ട ക്രിസ്റ്റൻ പേടിച്ച് പിറകോട്ട് വീഴുന്നു. അവൾ പേടിച്ച് ബാത്റൂമിന്റെ അകത്തേക്ക് ഓടുന്നു. ബാത്റൂമിലേക്ക് പോകരുതെന്ന് കേസി ആക്രോശിക്കുന്നു. ബാത്റൂമിൽ കയറിക്കൂടിയ ക്രിസ്റ്റ്യൻ അതിനുള്ളിലെ ലോക്കിടുന്നു. അപ്പോൾ ബാത്ത് ടബിനുള്ളിൽ മരിച്ചു കിടക്കുന്ന ജെറഡിന്റെ അമ്മയെ കാണുന്നു. അവൾ ആരെയെങ്കിലും സഹായത്തിന് വിളിക്കാനായി മൊബൈൽ എടുക്കുന്നു. പേടി കാരണം കൈവഴുതി മൊബൈൽ ബാത്ത് ടബിനുള്ളിലേക്ക് വീഴുന്നു. അവൾ മൊബൈൽ എടുക്കാൻ ശ്രമിക്കുമ്പോൾ കേസി വാതിൽ തകർത്ത് ബാത്റൂമിനുള്ളിലേക്ക് വരുന്നു. പേടിച്ച് ബഹളം വെച്ചിരുന്ന ക്രിസ്റ്റ്യന്റെ വായ അവൾ കൈകൊണ്ട് പൊത്തുന്നു. അപ്പോൾ കേസിയുടെ കയ്യിൽ നിന്നും പുറത്തു വന്ന ഒരു പഴുപ്പ് ക്രിസ്റ്റ്യന്റെ വായ അടപ്പിക്കുന്നു. അതേ തുടർന്ന് അവൾ മരിച്ചു വീഴുന്നു. തന്റെ കൈ നോക്കിയ കേസി അത് ഒരു പ്രാണിയുടെ കൈ പോലെ ആയതായി കാണുന്നു. തന്റെ ഉറ്റ സുഹൃത്തായ ക്രിസ്റ്റ്യൻ മരിച്ചതിൽ അവൾക്ക് വല്ലാത്ത വിഷമമായി. കാരണം അവൾ ക്രിസ്റ്റ്യനെ കൊല്ലണമെന്ന് കരുതിയിരുന്നില്ല. അടുത്ത സീനിൽ ജിൽ ജെറഡിന്റെ അപ്പാർട്ട്മെന്റ് താഴെ വന്ന് അവൾക്ക് അവനെ കാണണമെന്ന് പറയുന്നു. കാറിൽ കയറിയ ജെറഡിനെ അവൾ ട്രിപ്പിനിടയിലെടുത്ത വീഡിയോസ് കാണിക്കുന്നു. കേസി എങ്ങനെയാണ് അവനെ ചതിച്ചതെന്ന് അവൾ കാണിച്ചു കൊടുക്കുന്നു. അവൾ ജെറഡിനെ കിട്ടാൻ യോഗ്യമല്ലെന്ന് പറയുന്നു. ജിൽ തനിക്ക് ജെറഡിനെ ഇഷ്ടമാണെന്ന് ഒരുവിധം പറഞ്ഞൊപ്പിക്കുന്നു. അതിനുശേഷം അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. കാറിൽ വെച്ച് അവർ സംസാരിച്ചതെല്ലാം കേസി കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കേസിക്കുള്ളത് അമാനുഷികമായ കേൾവിശക്തിയായിരുന്നു. കേസി ദേഷ്യത്തിൽ അലറുകയും ആ ശബ്ദത്താൽ ജില്ലും ജെറഡും ഛർദ്ദിക്കുകയും ചെയ്യുന്നു. ജിൽ ജെറഡിനെ അവിടെ വിട്ടിട്ട് കാർ ഓടിച്ചു പോകുന്നു. കേസി ഇപ്പോൾ പൂർണ്ണമായും ഒരു മോൺസ്റ്ററായി മാറിയിരുന്നു. ജിൽ കാറിൽ സംഭവിച്ചതോർത്ത് വിഷമിച്ച് കേസിയെ കാണാൻ അവളുടെ വീട്ടിലേക്ക് പോകുന്നു.
വീടിനകത്തെ കാര്യങ്ങൾ കണ്ട ജിൽ ഭയന്നു പോകുന്നു. അപ്പോൾ പുറകിൽ നിന്നും വന്ന കേസി അവളുടെ മുഖം പൊത്തി അവളെ ബോധം കെടുത്തി ഒരു കസേരയിൽ പിടിച്ചു കെട്ടുന്നു. തനിക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ തന്നെ രക്ഷിക്കണമെന്ന് അവൾ പറയാൻ തുടങ്ങി. പക്ഷേ കേസി അവളെ ട്രിപ്പിന് പോയപ്പോൾ അവൾ തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോ കാണിക്കുന്നു. കേസി അന്ന് നല്ലതുപോലെ മദ്യപിച്ചിരുന്നുവെങ്കിലും ആ ചെറുപ്പക്കാരൻ അടുത്തു വരുമ്പോൾ അവൾ അവനെ തടയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ അവസരത്തിലും അവളെ സഹായിക്കാതെ ജിൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. അതിൽ നിന്നും വ്യക്തമാണ് കേസിയെ ജിൽ മനഃപൂർവ്വം സഹായിക്കാതിരുന്നതാണെന്ന്. ജില്ലിന് ജെറഡിനെ ഇഷ്ടമായിരുന്നു, അതിനാലാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. ജിൽ അവളെ രക്ഷിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു. കേസി ദേഷ്യത്തിൽ അലറുകയും അവളുടെ വായിൽ നിന്ന് വന്ന പഴുപ്പ് വീണ് ജില്ലിന്റെ കൈ പൊള്ളുകയും ചെയ്തു. ജില്ലും ജെറഡും കാറിൽ വെച്ച് പറഞ്ഞതും ചെയ്തതുമെല്ലാം താൻ കേട്ടു എന്ന് കേസി പറയുന്നു. അവളോട് ജെറഡിനെ വിളിക്കാൻ പറയുന്നു. ജിൽ ജെറഡിനെ അലറി വിളിക്കുന്നു. ഇത് കേട്ട ജെറഡ് കേസിയുടെ റൂമിലേക്ക് വരുന്നു. കേസിയുടെ റൂമിന്റെ അവസ്ഥ കണ്ട് അവൻ അതിശയിച്ചു പോകുന്നു. കെട്ടിയിട്ടിരുന്ന ജില്ലിനെ അഴിക്കാൻ അവൻ ശ്രമിക്കുന്നു. അപ്പോൾ അവന്റെ പുറകിലായി കേസി വന്നു നിൽക്കുന്നു. കേസിയുടെ മോൺസ്റ്റർ രൂപം കണ്ട ജെറഡ് ഭയന്നു പോകുന്നു. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൻ ചോദിക്കുന്നു. ഇതിന് മറുപടിയായി താൻ ഇപ്പോഴും സുന്ദരിയാണോ എന്നും ഇപ്പോഴും തന്നിൽ നിന്ന് ഒരു കുട്ടിയെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും കേസി ജെറഡിനോട് ചോദിക്കുന്നു. രക്ഷപ്പെടുത്താനായി കരഞ്ഞുകൊണ്ടിരുന്ന ജില്ലിനെ കേസി അടിച്ചടിച്ച് കൊല്ലുന്നു. കേസി ജെറഡിനെ ആക്രമിക്കുന്നു. അവരുടെ മൽപിടുത്തത്തിനിടയിൽ കേസി തന്നെ രക്ഷിക്കാമോ എന്ന് ജെറഡിനോട് ചോദിക്കുന്നു. രക്ഷിക്കാമെന്ന് പറഞ്ഞ ജെറഡിനെ കേസി തന്റെ വാൽ ഉപയോഗിച്ച് കുത്തുന്നു. ആ വേദനയിൽ ജെറഡ് കേസിയെ തിരിച്ചാക്രമിക്കുന്നു. ഒരു വടി കൊണ്ട് അവളെ അടിച്ച ശേഷം അവളുടെ തല അവൻ ചവിട്ടി തകർക്കുന്നു. അങ്ങനെ അവൾ മരിക്കുന്നു. വാലുകൊണ്ടുള്ള കുത്തേറ്റതിനാൽ അവൻ വളരെ കഷ്ടപ്പെട്ട് നടന്ന് അവന്റെ റൂമിലെത്തുന്നു. എമർജൻസി ഹെൽപ്പിനുള്ള നമ്പർ ഡയൽ ചെയ്യാനായി ഫോൺ എടുക്കുന്നുവെങ്കിലും അവന്റെ കയ്യിൽ നിന്നും ഫോൺ വഴുതി താഴെ വീഴുന്നു. അവൻ അനങ്ങാൻ കഴിയാതെ അവിടെ ഇരിക്കുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ആ ബിൽഡിംഗിൽ പോലീസ് എത്തി അന്വേഷണം നടത്തുന്നു. അതിശക്തമായ ദുർഗന്ധം പുറത്തു വന്നതിനാലാണ് പോലീസ് അവിടെ അന്വേഷണത്തിന് വന്നത്. കേസിയുടെ മുറിയിൽ നിന്നും അവർക്ക് ജെറഡിന്റെ അമ്മ ക്രിസ്റ്റൻ, ജിൽ, അതുപോലെ കേസിയുടെയും ഡെഡ് ബോഡി കിട്ടുന്നു. ജെറഡിന്റെ റൂമിൽ വരുന്ന അവർ റൂം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വല പോലെയുള്ള എന്തോ ഒന്ന് കാണുന്നു. അത് മുറിച്ചു മുറിച്ച് മുന്നോട്ട് വന്ന പോലീസ് ഓഫീസേഴ്സ് ജെറഡ് നിലത്ത് കിടക്കുന്നതായി കണ്ടു. അവന്റെ വയർ വല്ലാതെ വീർത്തിരുന്നു. പെട്ടെന്ന് അവന്റെ വയർ പൊട്ടി കുറെ മുട്ടകൾ പുറത്തേക്ക് വരുന്നു. ആ കൂട്ടത്തിൽ കുറെ പ്രാണികളും ഉണ്ടായിരുന്നു. അത് പോലീസ് ഓഫീസേഴ്സിനെ കടിക്കുന്നു. അടുത്ത സീനിൽ കോസ്റ്റാറിക്കയിലേക്ക് ടൂർ പോകാൻ പ്ലാൻ ഇടുന്ന രണ്ട് പെൺകുട്ടികളെ കാണിക്കുന്നു. അവർ അവിടെ അപകടകാരികളായ പ്രാണികളുള്ള കഥ കേട്ടിരുന്നു. അവർ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു പെണ്ണിനെ ഒരു പ്രാണി വന്ന് കടിക്കുന്നു. അത് ജെറഡിന്റെ വയറ്റിൽ നിന്നും പറന്നുപോയ പ്രാണികളിൽ ഒന്നായിരുന്നു. അതായത് ആ പെൺകുട്ടിയും ഇൻഫെക്റ്റഡ് ആയിരിക്കുന്നു. ഇനി അവളും ഒരു മോൺസ്റ്റർ ആകും. കേസിയെ കടിച്ച പ്രാണി ഏതാണെന്ന് സിനിമയിൽ പറയുന്നില്ലെങ്കിലും കോസ്റ്റാറിക്കയിൽ ഇത്തരത്തിൽ ഭയക്കേണ്ട നിരവധി പ്രാണികളുണ്ട് എന്ന് ഈ സിനിമയിലൂടെ അവർ പറഞ്ഞു വെക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഹോളിവുഡ് സിനിമ ഇതുപോലെ വീഡിയോ ആയി ചെയ്യണമെങ്കിൽ കമന്റ് ബോക്സ് വഴിയായി ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സീ യു.